എന്താണാ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. അത് പറഞ്ഞാൽ നീ ഞെട്ടരുത്. ഇല്ല പറ. കൊച്ചിയിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് അറസ്റ്റിലായ ലഹരി കേസിൽ രണ്ട് സിനിമാ താരങ്ങൾ പ്രയാഗ മാർട്ടിൻ, ശ്രീനാഥ് ഭാസി എന്നിവർക്കും ബന്ധമെന്നാണ് പോലീസ് പറയുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. റിമാൻഡ് റിപ്പോർട്ടിൽ ഈ രണ്ട് താരങ്ങളുടെയും പേരുകൾ കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ഓം പ്രകാശിന്റെ പേരിലല്ല ഈ മുറി എടുത്തിരുന്നത്, അപ്പോൾ ആസൂത്രിതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. നമുക്ക് രാഖി രാമനോ അങ്ങ് മുങ്ങിയാലോ. ഈ രണ്ട് താരങ്ങൾ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും സിനിമയിലെ യുവതാരങ്ങൾ എന്തിനാണ് അവിടേക്ക് എത്തിയത്? അതിനെ പറ്റി ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. ആദ്യഘട്ടത്തിൽ ഇത് രജിസ്റ്ററിൽ നിന്നാണ് ഇവരുടെ പേര് പോലീസിന് ലഭിച്ചത്. പിന്നീട് ഓം പ്രകാശിനെ ചോദ്യം ചെയ്തപ്പോൾ ഓം പ്രകാശും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. എന്റെ അമ്മയെ നാട്ടിച്ച്. ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ഓം പ്രകാശിന് അറിയില്ലെന്നുമാണ് പ്രയാഗ മാർട്ടിന്റെ പ്രതികരണം. സാർ എനിക്കറിയില്ല സാർ, ഇതൊക്കെ എന്താണെന്ന്. എന്താ ഇത്? ജീരകമുണ്ട്, കല്ലുപ്പ്, സാദാ ഉപ്പ്. ഗുണ്ടാ നേതാവായ, ക്രിമിനൽ പശ്ചാത്തലമുള്ള, നിരവധി കൊലക്കേസുകളിലടക്കം പ്രതിയായ ഒരാളുടെ മുറിയിൽ രണ്ട് യുവ സിനിമാ താരങ്ങൾ എന്തിന് പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ വാടാ, ഇവിടെ വരെ. ഇവരീ പറയുന്നതൊക്കെ നേരാണോ? ഇവർക്ക് പുറമേ 20-ലധികം ആളുകളും ആ മുറിയിൽ എത്തിയിട്ടുണ്ട്. മറ്റൊരാളുടെ പേരിലാണ് ആ മുറി എടുത്തതെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എനിക്ക് പേടിയാവുന്നളിയ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. എനിക്കും അറിയാം ഈ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഇനി സിനിമാ മേഖലയിലേക്ക് ഈ കേസിന്റെ അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ജാമ്യം ലഭിച്ചു എങ്കിൽ പോലും ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് ആകും. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്ക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? തൽക്കാലം ഇത്രയും മതി, ഞാൻ പോകുന്നു. ബൈ ദ ബൈ.